ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൈൻറ്റിക് ഡിസൈൻ വേൾഡ്സ്. അപ്പോൾ നമ്മൾ ഈ ഇത് സ്റ്റുക്കോയാണ്. സ്റ്റുക്കോ ചെയ്ത വീഡിയോസ് നമ്മൾ ചാനലിൽ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെ നമുക്ക് ഈ ഒരു സ്റ്റുക്കോ മാറ്റി വേറൊരു സ്റ്റുക്കോ ചെയ്യാം, അതാണ് ഇന്നത്തെ വീഡിയോസ്. അപ്പോൾ നല്ലൊരു പുതിയ വെറൈറ്റി ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊരു വാക്സൊക്കെ അടിച്ച് നല്ല ക്ലിയർ ചെയ്താണ്. ഇതിൻ്റെ മുകളിൽ നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ലാസ്റ്റ് ചെയ്യില്ല. അപ്പോൾ നമുക്കതിന് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഇതിൻ്റെ മുകളിൽ പുതിയ വർക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സാൻഡ്രിങ് ആണ്. ഇതുപോലത്തെ സാൻഡ്രിങ് മെഷീൻ വെച്ച് നല്ല രീതിയിൽ അതിൻ്റെ ആ ഒരു ഗ്ലോസി കളയണം, ഫുള്ളായിട്ട് ഗ്ലോസി കളയണം. എന്നിട്ട് മാത്രം നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്യുക. അടുത്തത് വിത്ത് പേസ്റ്റാണ് നമ്മുടെ സ്റ്റുക്കോക്ക് വരുന്നത്. വളരെ സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റിയ നല്ല രീതിയിൽ ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റി. നമുക്ക് ഏത് രീതിയിലുള്ള ഡിസൈൻസ് മേക്ക് ചെയ്യാനായിട്ട് വളരെ പറ്റുന്നുണ്ട്. വൈറ്റ് ബേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കളർ വേണമെങ്കിലും ഇതിൽ ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. നമ്മളിതിൽ ബ്ലാക്കാണ് ഉണ്ടാകുന്നത്. പല സ്റ്റുക്കോളും മേടിക്കാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടുള്ളത് സ്റ്റെയിനർ ചേർത്താൽ ബ്ലാക്ക് ആവില്ല, ഗ്രേ ആയിപ്പോൾ. പക്ഷേ ഇത് അങ്ങനെയല്ല, ബ്ലാക്ക് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ബ്ലാക്കാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റുക്കോ കുട്ടി എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഈ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഇതൊരു തിക്ക് പേസ്റ്റാണ്. പക്ഷേ ഇത് അടിക്കും തോറും ഇത് പേസ്റ്റായി വന്നുകൊണ്ടേയിരിക്കും. പിന്നെ നമുക്കിത് ബീറ്ററൊക്കെ വെച്ചിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ തന്നെ നമുക്കൊന്നുകൂടി എടുക്കാം. കുറച്ചുകൂടി മിക്സിൻ്റെ നമ്മൾ ബ്ലാക്കാണ് ഒഴിക്കുന്നത്. ബ്ലാക്ക് ഒഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 കിലോക്ക് അല്ലെങ്കിൽ 1.5 കിലോക്കൊക്കെ ഏകദേശം ഒരു 400 ml ബ്ലാക്ക്, കമ്പ്യൂട്ടർ സ്റ്റെയിനർ ബ്ലാക്ക് നമുക്ക് ആവശ്യമായിട്ട് വരണം. അത്രയും ബ്ലാക്ക് ഒഴിച്ചാലാണ് നല്ല രീതിയിലുള്ള ബ്ലാക്ക് നമുക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഗ്രേ ഷേഡ് ആയിട്ട് ഫീൽ ചെയ്യും. അടുത്തപടിയായിട്ട് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ സാൻഡർ ചെയ്ത് ഗ്ലോസിയൊക്കെ കളഞ്ഞ് റഫാക്കി ഇട്ടിരിക്കുന്ന ആ ഒരു പ്രതലത്തിൻ്റെ മുകളിലോട്ട് ആദ്യത്തെ ആ സ്റ്റുക്കോടെ മുകളിലോട്ട് നമ്മൾ ബ്ലാക്ക് വലിച്ചിടും. ബ്ലാക്കിൻ്റെ കവറിങ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നല്ല രീതിയിലുള്ള കവറിങ് ആ ബ്ലാക്കിന് കിട്ടി. കാരണം അത്രയേറെ സ്റ്റെയിനർ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും വൈറ്റ് സ്റ്റുക്കോ തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം വൈറ്റ് ബേസിൽ നമുക്ക് എന്ത് സാധനം കിട്ടിക്കഴിഞ്ഞാലും നമുക്കതിൽ എന്ത് കളർ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. കാരണം ബ്ലാക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റായിട്ട് മാത്രം ചെയ്യുന്ന വർക്കുകളാണ്. അതുകൊണ്ട് തന്നെ ബ്ലാക്കിൽ നമുക്ക് എപ്പോഴും നമ്മൾ ഒരുപാട് സ്റ്റോക്ക് മേടിച്ച് വെക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വൈറ്റ് ബേസായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇറക്കിയിട്ട് അത് കളർ സ്റ്റെയിനർ ഇതുപോലുള്ള സ്റ്റെയിനറുകൾ ചേർത്ത് നമ്മൾ സ്റ്റുക്കോയാക്കി എടുക്കുന്നത്. കാരണം നമുക്ക് വേസ്റ്റേജ് ആവും. നമ്മളിപ്പോൾ ഒരു കളറായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കത് പിന്നീട് വേസ്റ്റേജ് ആവും. പിന്നെ നമ്മൾ രണ്ടാമത് ആ ഒരു കളർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധനം തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കളർ പിന്നീടും വേറെ മേടിക്കേണ്ടി വരും. വൈറ്റ് അങ്ങനെയല്ല, നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് പിന്നെയും വീണ്ടും വേറെ കളർ ചേർത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്കെപ്പോഴും വൈറ്റ് ബേസായിട്ടുള്ള സ്റ്റുക്ക് മെറ്റീരിയലുകളാണ് എപ്പോഴും നല്ലത്, എൻ്റെ ഒരു അഭിപ്രായമാണ്. ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളാണ്, എനിക്കറിയില്ല. പക്ഷേ നമ്മളെ പോലുള്ളവർക്ക് എപ്പോഴും വൈറ്റാണ് നല്ലത്. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ വർക്കൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ വർക്കുകളിലൊക്കെ വരുമ്പോൾ ബാലൻസ് സാധനങ്ങൾ വരുമ്പോൾ കളറാക്കി വെച്ചാൽ തന്നെ അത് വേസ്റ്റായി പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതുപോലുള്ള വൈറ്റ് ബേസ് സ്റ്റുക്ക് കിട്ടുന്നത് ഏറ്റവും നല്ല ഒരു കാര്യമാണ്. അപ്പോൾ മാത്രമല്ല നമുക്കിതൊരു 5 കിലോ ഒരു 10 കിലോ അതുപോലെ തന്നെ അങ്ങനെയുള്ളൊരു പാക്കിങ്ങിലോട്ട് ഇവരിത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി തൊട്ട് അതും അവൈലബിൾ ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് കോട്ട്, അണ്ടർ കോട്ട് എന്നൊക്കെ പറയും. അതുപോലെ നമ്മൾ ഇട്ട് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊരു ബ്ലാക്ക് തന്നെയാണ്, എന്നാൽ നരച്ച ബ്ലാക്ക് പോലെ നമുക്കത് ഫീൽ ചെയ്യും. ഇതിൻ്റെ മുകളിൽ ഇനിയും നമുക്ക് ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മളൊരു സെക്കൻഡ് കോട്ട് കൊടുക്കാനുണ്ട്. ഫസ്റ്റ് കോട്ടിൽ നിർത്തരുത്. സെക്കൻഡ് കോട്ട് കൊടുക്കുമ്പോൾ ചെറിയ രീതിയിൽ ഒന്നുകൂടി നമ്മൾ ഫസ്റ്റ് കോട്ട് ഇട്ടതിൻ്റെ മുകളിലൊന്ന് സ്ക്രാപ്പ് ചെയ്തതിന് ശേഷം മാത്രം സെക്കൻഡ് കോട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്യണം. ഈ സെക്കൻഡ് കോട്ട് ആപ്ലിക്കേഷൻ ചെയ്യുന്ന പറഞ്ഞാൽ ഫസ്റ്റ് ഇട്ടതിനേക്കാളും ചെറുതായിട്ടൊന്ന് ലൂസാക്കിയിട്ട് വേണം സെക്കൻഡ് കോട്ട് ഇടാൻ. ഒരേ കണത്തിൽ ഇടരുത്. അതുമാത്രമല്ല സ്റ്റുക്കോ ഒരിക്കലും വാൾക്കുട്ടി പോലെയോ ടെക്സ്റ്റർ കുട്ടി പോലെയോ നല്ല തടിപ്പായിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാക്ക് വീഴും, വിള്ളൽ വീഴും, പൊട്ടൽ വീഴും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും വളരെ നൈസായിട്ട് മാത്രം സ്റ്റുക്ക് വലിച്ചിടാൻ ശ്രമിക്കുക. സെക്കൻഡ് കോട്ട് നമ്മൾ സ്റ്റീൽ ട്രവലിനാണ് വലിച്ചിട്ടുണ്ട്. സ്റ്റീൽ ട്രവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ സ്റ്റീൽ ട്രവലല്ല, സ്റ്റുക്കോ ട്രവലാണ്. ഏകദേശം ഒരു 1500 രൂപ എടുത്തെങ്ങാണ്ടും മുകളിൽ വിലയുണ്ട് സ്റ്റുക്കോ ട്രവലിന്. സ്റ്റുക്കോ ട്രവൽ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഒരുപാട് പ്രത്യേകത ഉള്ളൊരു സംഭവമാണ് സ്റ്റുക്കോ ട്രവൽ എന്ന് പറയുന്നത്. അത് സ്റ്റുക്കോ ട്രവൽ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. സ്റ്റീൽ ട്രവൽ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വര വീണുകൊണ്ടിരിക്കും. ഈ വര വീണ് കഴിഞ്ഞാൽ അറിയാമല്ലോ, സ്റ്റുക്കോലൊക്കെ വര വീണ് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. ചെറിയ രീതിയിലുള്ള വരകളൊക്കെ സാൻഡ്രിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പോളിഷ് ചെയ്യുമ്പോൾ ഒക്കെ പോകും. പക്ഷേ ഹെവി ആയിട്ടുള്ള വരകൾ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കും. സെക്കൻഡ് കോട്ടും ഏകദേശം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ
ആ ഒരു ഉണങ്ങിയിരിക്കുന്ന ഒരു ഫീലാണ്, കണ്ടാലറിയാം. അതുപോലെ തന്നെ ഇത് നമ്മുടെ പേപ്പറുകളാണ് കേട്ടോ. പേപ്പറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാൻഡറിൽ അടിക്കാൻ വേണ്ടിയിട്ട് ആമസോൺ പോലുള്ള ഇതിൽ നിന്ന് നമ്മളിത് പർച്ചേസ് ചെയ്തേക്കണേ. നല്ല രീതിയിലുള്ള വില വരുന്നുണ്ട് കേട്ടോ. സ്റ്റുക്കോക്ക് എന്താ ഇത്ര റേറ്റ് ചെയ്യാത്ത റേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പറുകൾക്കാണ് ഇതിന് ഏറ്റവും കൂടുതൽ വില വരുന്നത്. ഇത് നമ്മളൊരു 5 ഇഞ്ചിൻ്റെ ഒരു മെഷീനിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പേപ്പർ പിടിക്കുക. കാരണം ഒരു തരിപ്പ് പോകാൻ വേണ്ടി മാത്രമാണ്. നമ്മൾ ഇതിൽ തിളക്കണമെങ്കിൽ ഇതിലും തിളക്കാം, പക്ഷേ ഇതിൽ തിളക്കുമ്പോൾ ഒരുപാട് സമയം പിടിക്കും. അതുകൊണ്ട് നമ്മൾ ഇതിൽ ജസ്റ്റ് പേപ്പർ പിടിക്കും, അതുപോലെ തന്നെ ഒന്ന് സാൻഡർ ചെയ്യും. പിന്നെ ഒരു ഭാഗം നിങ്ങൾക്ക് ബ്ലാക്ക് കാണിച്ചു തരാം. ചില ആളുകൾക്ക് ബ്ലാക്ക് ഇങ്ങനെ കിടക്കണമെന്ന് അയ്യോ ഇത് എന്താവും എന്നുള്ളൊരു ബുദ്ധിമുട്ട്, അയ്യോ ഇത് ഇങ്ങനെ തിളങ്ങുമോ എന്നുള്ളൊരു ഇതുണ്ടാവും. അങ്ങനെയല്ല, ഇതൊരു ലൈറ്റ് മാറ്റ് ബ്ലാക്കി കിടന്നാലും ഇത് ഉണങ്ങി, അതായത് നമ്മളിത് തിളക്കിയെടുക്കുമ്പോൾ, തിളക്കിയെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് പക്ക ബ്ലാക്കായിട്ട് കിട്ടും. പക്ക ബ്ലാക്കായിട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ ഇതിൽ ചേർക്കേണ്ട സ്റ്റെയിനറുകൾ നമ്മൾ മനസ്സിലാക്കണം. അത്രയേറെ സ്റ്റെയിനറുകൾ 400 ml 500 ml സ്റ്റെയിനർ ചേർത്തിട്ടാണ് നമ്മൾ ഈ വൈറ്റിങ്ങിനെ ആക്കണത്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും റെഡി ബ്ലാക്ക് ഇട്ടാൽ എന്തോ കുഴപ്പമെന്നുള്ളത്. റെഡി ബ്ലാക്ക് എന്ന് പറയുമ്പോൾ അതിനൊരു ഗ്രേ ഷെയ്ഡ് ഉണ്ടാവും, ആ ഗ്രേ ഷെയ്ഡ് എന്തായാലും പോകില്ല. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് നമ്മുടെ ഇന്ത്യൻ പ്രൊഡക്റ്റുകൾക്ക്. അങ്ങനൊരു പ്രശ്നമുണ്ട്. നമ്മളിത് ഇവിടെ ഒരുപാട് ചെയ്തിട്ടുള്ളതല്ലേ. നമ്മൾ സ്റ്റുക്കൊന്നും ആദ്യമായിട്ടൊന്നല്ലല്ല ഇവിടെ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരുപാട് കമ്പനീസുകൾ ഇതിനു മുമ്പേ സ്റ്റുക്ക് ഇറക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഈ ബ്ലാക്ക് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഒരു ഗ്രേ ഫീലാവും. ഞാൻ ഈ ഒരു ചെറിയൊരു മെഷീൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരാം എത്രത്തോളം അത് ബ്ലാക്ക് ആണുണ്ട് എന്നുള്ളത്. എന്നിട്ട് ബാക്കി നമുക്ക് മുഴുവൻ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഇതാണ് ആ ഒരു ഫീൽ വന്നത്. ആ ഒരു ഗ്രേ ഷെയ്ഡ് നമ്മൾ തിളക്കിയെടുത്ത് കഴിഞ്ഞപ്പോൾ, അതായത് ഗ്രേ ഷെയ്ഡ് പോലെ തോന്നിക്കുന്ന ബ്ലാക്ക് തിളക്കിയെടുത്ത് കഴിഞ്ഞപ്പോൾ കാണുന്നുണ്ട് ബ്ലാക്ക്. പക്ക ബ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ബ്ലാക്ക്, യാതൊരുവിധ പ്രശ്നവും കാര്യങ്ങളില്ല. ഇത്രയേറെ ക്ലാരിറ്റി ഈ ഒരു പ്രൊഡക്റ്റിന്, ഞാൻ ഇപ്പോഴും പറയുകയാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിന് കിട്ടുന്ന ഈ ഒരു ക്ലാരിറ്റി എന്തായാലും ഇപ്പോൾ നിലവിൽ അവൈലബിളായിട്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ ഇല്ല. അത് നമുക്ക് വലിയൊരു നേട്ടമാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഇത്രയും വിലവർക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിൽ ലൈൻസും കാര്യങ്ങളൊക്കെ ആപ്ലിക്കേഷൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ലൈൻസും കാര്യങ്ങളും ചെയ്ത് തുടങ്ങുകയാണ്. അതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ചെയ്തേക്കണേന്നുള്ളത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഈ ഒരു കളറ് എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ വൈറ്റിൽ തന്നെ നമ്മൾ യെല്ലോ അല്ല, യെല്ലോ അല്ലാത്ത രീതിയിലൊരു മഞ്ഞയുണ്ട്. ആ ഒരു മഞ്ഞ സ്റ്റെയിനർ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു കളർ മിക്സ് ചെയ്തെടുത്തത്. എന്നിട്ട് നമ്മൾ അതിന് സ്ക്രാപ്പർ ഉണ്ട്. സ്ക്രാപ്പർ എന്ന് പറഞ്ഞാൽ സാധാ സ്ക്രാപ്പർ വെച്ച് ചെയ്യരുത്, സ്റ്റുക്കോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക സ്ക്രാപ്പറുകൾ നമ്മൾ തന്നെ മേക്ക് ചെയ്തെടുത്തേക്കുന്നതാണ്. അല്ലെങ്കിൽ വര വീഴും, നിങ്ങൾക്കറിയാം സ്ക്രാപ്പറൊക്കെ നല്ല രീതിയിൽ വര വീഴും. അപ്പോൾ ആ ഒരു സംഭവം വെച്ചിട്ട് ചെയ്തിട്ട് നമ്മളപ്പോൾ തന്നെ നമ്മുടെ സ്റ്റുക്കോ ബ്ലേഡ് വെച്ചിട്ട് അപ്പോൾ തന്നെ ഒരുപാട് ഉണങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് പ്രൊജക്ഷനായിട്ട് വെക്കും, പിന്നെ ഉരയ്ക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ നല്ല രീതിയിൽ ലയിപ്പിച്ച് ഇത് കൊടുക്കും. ഇത് തന്നെ നമുക്ക് വേറെ രീതിയിലും ചെയ്യാം, അത് നമ്മുടെ നെക്സ്റ്റ് വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് ഞാൻ ട്രൈ ചെയ്തുള്ള, അത് വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് വേറൊരാൾ കുറച്ച് ഉപദേശങ്ങൾ തന്നിട്ടുണ്ട്, ഒരു സ്റ്റുക്കൊക്കെ ചെയ്യുന്ന ഒരു ജർമ്മൻകാരനാണ്. അപ്പോൾ അദ്ദേഹം നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നമുക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോസിൽ തൊട്ട് നമ്മൾ ആ ഒരു നിർദ്ദേശത്തിൻ്റെ പുറകെ പോകും. നമുക്ക് അപ്പോൾ ഈ ഒരു സംഭവം നമ്മളപ്പോൾ കളറാക്കി ചെയ്യാണ്, നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. മൊത്തം നമുക്കൊരു ഗോൾഡൻ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കൂടുതൽ ചെയ്യണത്. സാധാ മഞ്ഞ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗോൾഡൻ ഫീൽ കിട്ടില്ല. നമ്മൾ ഈ ഒരു സ്റ്റെയിനർ, കമ്പ്യൂട്ടർ സ്റ്റെയിനർ മേടിച്ചിട്ട് ഇതിൻ്റെ നമ്പർ എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. കാരണം ഞാൻ കുറേ നാൾ മുമ്പ് മേടിച്ച് വെച്ച സ്റ്റെയിനറാണ്, അപ്പോഴാണ് ഞാൻ ഇതിൽ മിക്സ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടി. കാരണം നമുക്കിത് മെറ്റാലിക് ഗോൾഡുകൾ കൊടുക്കാനായിട്ടുള്ള ഗോൾഡ് ഇതുവരെ അവൈലബിൾ ആയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഗോൾഡൻ ഫീൽ കിട്ടാൻ തന്നെ നമ്മൾ ഒരു ഈ ഗോൾഡൻ എല്ലോ നമ്മൾ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇത് നമ്മൾ സ്റ്റുക്കോയിലോട്ട് ചെയ്തു വന്നു കഴിഞ്ഞപ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഗോൾഡ് ചെയ്തേക്കണ പോലെ തോന്നുള്ളൂ. നല്ല രീതിയിൽ തന്നെ ഫീൽ ചെയ്യും. പിന്നെ നമ്മൾ ചെയ്യണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർട്ട് പരമായിട്ട് ഒരുപാട് ലൈൻസുകളൊന്നും കൊടുക്കാതെ അത്യാവശ്യം കുറച്ച് ലൈൻസുകളൊക്കെ കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് ഇത് ചെയ്യണത്. നല്ല രീതിയിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. നല്ല പെർഫെക്ഷൻ ആണ് കേട്ടോ. ബ്ലാക്ക് നമ്മൾ എല്ലാ ആളുകളും ചെയ്യുന്നവരല്ല, അത്യാവശ്യം ആളുകൾ ചെയ്യുന്നവരാണ്. എന്നാൽ ബ്ലാക്കിലും കാണാൻ നല്ല രസമുണ്ട്. എന്നാലും ചെറിയ രീതിയിൽ ഞാനിപ്പോഴും പറയാം, ഫുൾ ബ്ലാക്ക് എന്നുള്ളൊരു കോൺസെപ്റ്റിലുപരി ബ്ലാക്കിൻ്റെ ഒപ്പം ചെറിയ രീതിയിലുള്ള ഒരു ഗ്രേ ഷെയ്ഡും കൂടി ഉൾപ്പെടുത്തുമ്പോൾ വളരെയധികം ഭംഗിയാണ്. കാരണം നമ്മൾ ഗ്രാനൈറ്റൊക്കെ കണ്ടിട്ടില്ലേ, ബ്ലാക്കിൽ ഇങ്ങനെ ലൈറ്റ് ലൈറ്റായിട്ട് കട്ടായിട്ട് ഗ്രേ, അപ്പോൾ ആ ഒരു ഭംഗി അടിപൊളിയായിരിക്കും കേട്ടോ. ഒന്നുകൂടി അടിപൊളിയായിരിക്കും. നമ്മൾ കൂടുതലും അങ്ങനെയാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രത്തോളം ബ്ലാക്ക് ആഡ് ചെയ്യേണ്ടി വരില്ല, സ്റ്റെയിനർ ഒരുപാട് ആഡ് ചെയ്യേണ്ടി വരില്ല. മാത്രമല്ല ആ ഒരു ഫീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ശരിക്കും ഒരു പണ്ട് നമ്മുടെ തറയിലൊക്കെ ഇടുന്ന ഗ്രാനൈറ്റ് ഉണ്ടല്ലോ, ആ ഒരു ഫീലിലോട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ.
പ്ലെയിൻ ബ്ലാക്കിനോടും കൂടുതൽ ആളുകൾക്ക് താല്പര്യം ഡബിൾ ഷെയ്ഡായിട്ട് എടുക്കുന്ന കളറുകളാണ്. അതിനുശേഷം നമ്മൾ ഈ 5 ഇഞ്ചിൻ്റെ ആ ഒരു മെഷീൻ വെച്ചിട്ട് നമ്മളൊന്ന് പേപ്പർ പിടിച്ച് എല്ലാം സെറ്റാക്കാൻ, ഞാൻ ഒരു കാര്യം മറന്നുപോയി, പേപ്പറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാവുന്നവർ ഞാനൊരു വീഡിയോ വേറെ ചെയ്തിട്ടിട്ടുണ്ട്, ആ ഒരു വീഡിയോയുടെ ലിങ്ക് ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക, അത് ഞാൻ അങ്ങനെ തന്നെ ഇട്ട് തരാം, ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസ് ഇട്ട് തരാം. കുറച്ച് റെസ്ട്രിക്ഷൻസൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ പേപ്പറും കാര്യങ്ങളും ഇടാത്തത്, കാരണം ഒരുപാട് പേര് ഇതും വെച്ചിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ ഒരുപാട് പേര് വേറെ ഉണ്ട്. അപ്പം നമ്മൾ എല്ലാ ആൾക്കാർക്കും നമ്മളത് ഒരു റെസ്ട്രിക്ഷൻ എന്ന പേരിൽ അവരെ ബുദ്ധിമുട്ടിക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. അപ്പോൾ അത്രക്ക് നിർബന്ധമുള്ള ആളുകളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാനും അറിയാനും ആഗ്രഹം ഉണ്ടെങ്കിൽ, ഞാൻ ഇതിൻ്റെ ഒരു വേറൊരു വീഡിയോ ചെയ്തിട്ട് അൺലിസ്റ്റ് ചെയ്ത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ലിങ്ക് ഞാൻ ആർക്ക് കൊടുക്കുന്നവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്കത് വേണ്ടവർ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വരിക, ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം, തീർച്ചയായിട്ടും ഇട്ടുതരാം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടേക്കെന്താണ്. കാരണം നമ്മളെല്ലാവരും പഠിക്കണം, എല്ലാവരും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റായിട്ട് അൺലിസ്റ്റ് ചെയ്തിട്ടാണ് പ്രൈവറ്റാക്കി ഇട്ടേക്കണത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് ഞാൻ ലിങ്ക് അയച്ചുതരാം, ലിങ്ക് കിട്ടുന്നവർക്ക് ഡയറക്റ്റായിട്ട് കയറി കാണാം, യാതൊരു വിധ കുഴപ്പമോ കാര്യങ്ങളൊന്നും കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ലൈൻസും കാര്യങ്ങളൊക്കെ സെറ്റാക്കി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വരുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് സാൻഡറിങ് ചെയ്യാനുണ്ട്. സാൻഡറിങ് 3 ടൈപ്പ് പേപ്പറുകളും കാര്യങ്ങളും ഉണ്ട്, ഞാൻ ഒരുപാട് പേർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാൻഡറി ഏകദേശം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വിസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഹൈ ലെവലാണ് കേട്ടോ. പുറത്തോട്ടൊക്കെ കാണാം, നല്ല അടിപൊളിയായിട്ട് പുറത്തിരിക്കുന്ന സ്കൂട്ടർ മതിൽ എല്ലാം തന്നെ കാണാം. ഇത് മുഴുവൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ലിവിങ് വാള്, ഇത് എൻ്റെ വീട്ടിൽ തന്നെ ചെയ്യണം കേട്ടോ, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എൻ്റെ വീടിൻ്റെ ആ ഒരു ലിവിങ് വാള്, ലിവിങ്ങിലിരിക്കുന്ന നമ്മളാ ലിവിങ്ങിലിരിക്കുന്ന സെറ്റ് ഉൾപ്പെടെയുള്ള എല്ലാം തന്നെ കാണാൻ പറ്റും, അത്രയേറെ ക്ലാരിറ്റി ഉണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം, മെറ്റീരിയൽസ് അവൈലബിൾ ആണ്, മെറ്റീരിയൽസ് അവൈലബിൾ അല്ലാന്ന് ആരും വിചാരിക്കുന്നുണ്ട്, അവൈലബിൾ ആണ്. ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ സ്റ്റുക്കോനേക്കാളും വില കുറവിൽ തന്നെയാണ് സ്റ്റുക്കോ കിട്ടുന്നത്, കാരണം ഇതിനൊക്കെ ഇത്രത്തായ വിലയേ ഉള്ളൂ. പക്ഷേ ആൾക്കാർ, ഒരുപാട് കമ്പനിക്കാരും ആൾക്കാരും നമ്മളെ പറഞ്ഞ് പറ്റിക്കുന്നതാണ്, ഇത് വലിയൊരു സംഭവമാണ് എന്നുള്ള രീതിയിൽ കാണിച്ച് നമ്മളെപ്പോലുള്ളവരെ പറ്റിച്ച് കാശ് മേടിക്കുന്നതാണ്. ശരിക്കും അത്രയും വിലയൊന്നുമില്ല, ഇത്രയൊക്കെ തന്നെ ഇതിന് വിലയേ ഉള്ളൂ. അപ്പോൾ ഏകദേശം നമ്മൾ ഫസ്റ്റ് പേപ്പറിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനി നമുക്ക് സെക്കൻഡ് പേപ്പറിലോട്ട് പോകാം. ഇപ്പോൾ ആ ഒരു ഫസ്റ്റ് പേപ്പറിൻ്റെ ഇത് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ, അതാണ് അതിങ്ങനെ ഇരിക്കുന്നത്. സെക്കൻഡ് പേപ്പർ മറ്റുള്ള കാര്യങ്ങളൊക്കെ അടിക്കാനുണ്ട്, ലൈൻസ് കാര്യങ്ങളൊക്കെ തെളിയിക്കാനുണ്ട്. ഇനി ഓരോ പേപ്പറുകൾ ഇടും തോറും ഇത് പോളിഷ്ഡായിട്ട് വന്നുകൊണ്ടിരിക്കും നല്ല രീതിയിൽ. ഈ ഒരു സാൻഡർ മെഷീൻ തന്നെ ഉപയോഗിക്കുക, 5 ഇഞ്ചിൻ്റെ സാൻഡർ മെഷീൻ വെച്ചിട്ട് മൊത്തത്തിൽ തിളക്കാൻ നോക്കരുത്, നിങ്ങളുടെ സമയവും ഒരുപാട് വേസ്റ്റാവും. പിന്നെ നമ്മൾ ഇത്രയൊക്കെ പേപ്പർ പിടിച്ചിട്ടും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയൊരു കളർ തന്നെയുണ്ട്, അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടി കിടക്കുന്ന ആ ഒരു റെഡ് ആദ്യത്തെ റെഡില്ലേ, ആ തേഞ്ഞു പോണതിൻ്റെയാണ്. ചിലപ്പോൾ ചില സ്ഥലത്ത് ആ ഒരു ഒര ശരിയാകാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ചുക്കോടെ മേലെ ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഉരച്ച് കളഞ്ഞിട്ട് വേണോട്ടോ അടുത്ത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പണിയാവും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പേപ്പറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഏകദേശം സാൻഡറിങ് ഒക്കെ കഴിഞ്ഞാൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ക്ലാരിറ്റി ഫുള്ള് വരുള്ളൂ. അത് മാത്രമല്ല നമ്മൾ വാക്സും കൂടി ഇടണം, ക്ലിയർ വാക്സും കൂടി അടിച്ച് സെറ്റാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കാണാം. ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം നല്ല വിസിബിളി നമ്മുടെ ആ വീടിൻ്റെ അകത്ത് എടുക്കുന്ന ആ സെറ്റിങ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ, നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ നേരെ നോക്കിയാലും കാണാൻ പറ്റും, അതാണ് ഈ സ്റ്റുക്കോടെ ക്ലാരിറ്റി. പണ്ടൊക്കെ ആ സ്റ്റുക്കോ നമ്മൾ ഇന്ത്യൻ മേക്കായിട്ടുള്ള സ്റ്റുക്കോകൾ ചെയ്യുന്ന സമയത്ത് നോക്കണം ക്ലാരിറ്റി എത്രമാത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ, ബ്ലേഡിനൊക്കെ ചെയ്യണോണ്ട് നമുക്ക് തിളക്കിയെടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുപോലെ നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ബഫേയിലാണ്. നമ്മൾ ക്ലിയർ വാക്സ് ഇട്ടിട്ട് ബഫേയിൽ പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞ് ബഫേയിൽ കണ്ടില്ലേ ആ സെറ്റിങ് കാര്യങ്ങളൊക്കെ കാണിക്കുന്ന കണ്ണാടി പോലെ, കണ്ണാടിയുടെ ഉള്ളിൽ കൂടി കാണുന്ന പോലെ അത്രയും കാണിക്കുന്നുണ്ട്, അത്രയേറെ ക്ലാരിറ്റി ഉണ്ട്. ബ്ലാക്ക് ആണെങ്കിൽ കൂടി അത്രയേറെ ക്ലാരിറ്റി ഉണ്ട്. നമ്മളിപ്പോൾ വാക്സ് അടിക്കുന്ന ഭാഗമാണ് അത് തിളങ്ങി വന്നത്. പേപ്പർ ഇട്ട് നല്ല രീതിയിൽ തുടച്ചു കളഞ്ഞ ശേഷം വാക്സ് ഇട്ട് അടിച്ച് കഴിയുമ്പോൾ നല്ല ക്ലാരിറ്റി ആയിട്ട് കിട്ടും, നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി കിട്ടും. വാക്സൊക്കെ നല്ല രീതിയിൽ അടിക്കണം, നല്ല ബഫിൻ്റെ റോളർ തന്നെ മേടിക്കണം, ഡിസ്ക് റോളർ തന്നെ മേടിക്കണം, എന്നാലും മാത്രമേ അത് ഇതാവുള്ളൂ. നമ്മളൊക്കെ ശരിക്കും കാണിക്കണം, ഓക്കെ അത് നോക്കി ബാക്കിലേക്ക് നമ്മളെ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്, നമ്മളെ ഫോണും കാര്യങ്ങളും നമ്മളെയും സെറ്റിയും ആ ലിവിങ് വാൾ മുഴുവനായിട്ട് കാണിക്കുന്നുണ്ട്. ഏകദേശം നമ്മൾ കുറച്ച് ഏകദേശം ചെയ്തിട്ടേക്കുന്നതാണ് ഇത്. മൊത്തത്തിൽ ചെയ്ത ഭാഗങ്ങളൊക്കെ തുടച്ച് ക്ലിയർ ചെയ്ത് പോരുക, എന്നിട്ട് അടുത്ത ഭാഗങ്ങളൊന്നുകൂടി ചെയ്യുക. ഒരു 2 പ്രാവശ്യമൊക്കെ ക്ലിയർ വാക്സ് ആയിരിക്കും നല്ലതാണ്. ഇപ്പോൾ ഏകദേശം നമ്മുടെ വർക്കൊക്കെ പൂർത്തിയായി, അടിപൊളിയായി.
നല്ല രീതിയിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ ആ ഒരു വീടിൻ്റെ അകം മുഴുവൻ എല്ലാ ഭാഗങ്ങളും നല്ല ക്ലാരിറ്റി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് തൊട്ട് വാക്സ് അടിക്കുന്നത് വരെ മുഴുവനായിട്ടും, കാരണം ഇത്ര പെർഫെക്ഷൻ ഉള്ളൊരു സ്റ്റുക്കോയാണ്. ആവശ്യക്കാരെണ്ണി കോൺടാക്ട് ചെയ്യുക. നമ്മൾ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ നമ്പർ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം. ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് വിളിച്ച് മെറ്റീരിയൽ ഓർഡർ ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ അടുത്ത 5 kg 10 kg 10 kg ഒക്കെ പാക്കിങ്ങൊക്കെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. മറ്റൊരു വീഡിയോസായിട്ട് വരുന്നവരെ ബൈ.